You're a superhero. Guys, it's me Satin back in my channel SJC Creation. Appa njan in tutorial inne ivda vannirikkunnathu oru 6 simple aayittulla B-roll shots ne patti padipikkanum kaanikkanum vendiyanu. Appo njan inne ivda use cheyidirikkunna GoPro Hero 8 vechanu njan ee cinematic video ne eduthittundu. Aa video eduthirukkunu. Appo namukku aa video onnu kandu nokka ennitte baaki samsaarikku. Appa guys, നമ്മൾ ഈ ഒരു GoPro Hero 8 വെച്ചാണ് നമ്മൾ Hero 8 Black വെച്ചാണ് നമ്മൾ ഈ വീഡിയോ മൊത്തത്തിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു GoProന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് വൈഡ് ആംഗിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ കൂടി എളുപ്പത്തിൽ ഇങ്ങനത്തെ ഷോട്ട്സ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ എടുത്താൽ മാത്രമേ നമുക്ക് സ്ലോ മോഷനിൽ എഡിറ്റ് ചെയ്യാൻ പറ്റൂ. ഏതെങ്കിലും ഒരു എഡിറ്റർ ആപ്പ്, വീഡിയോ എഡിറ്റിംഗ് ആപ്പിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഏത് റെസൊല്യൂഷൻ എടുത്താലും നിങ്ങൾ 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നിങ്ങൾ ചെയ്യാൻ ഓർത്തോണം, അല്ലെങ്കിൽ നമുക്ക് സ്ലോ മോഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് 4K 60 ഫ്രെയിംസ് പെർ സെക്കൻഡാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ എടുക്കാം, പക്ഷേ 60 ഫ്രെയിംസ് പെർ സെക്കൻഡാണ് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ലോ സ്ലൈഡ് ഷോട്ട് എന്നാണ് ആ ഷോട്ടിൻ്റെ പേര്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ GoPro ആക്ഷൻ ക്യാമറ നമ്മൾ നല്ല ലോ ടു ദ ഗ്രൗണ്ട് ആക്കണം. എന്ന് വെച്ചാൽ ഒരു ഗ്രൗണ്ട് ലെവലിൽ നമ്മളിങ്ങനെ മുട്ടൊക്കെ കുത്തിയിരുന്ന് നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് പയ്യെ നീക്കി എടുക്കുന്നതാണ് ലോ സ്ലൈഡ് ഷോട്ട്. അതിൻ്റെ അവിടെ ഒരു ബാരിയർ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മരവോ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒബ്സ്ട്രക്ഷനിൽ തുടങ്ങി നമുക്ക് ഒരു നമ്മുടെ സബ്ജക്റ്റിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ലൊരു ഷോട്ടാണ്. അതാണ് ലോ സ്ലൈഡ് ഷോട്ട്. ഇത് നമ്മൾ സാധാരണ എടുക്കുന്നത് ആരെങ്കിലും നടക്കുന്നതോ അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പിനെ പറ്റി കാണിക്കാൻ, എന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന വേ പ്രസൻറ്റേഷൻ്റെ ഒരു വേറെ ലെവലിൽ കാണിക്കുന്നതാണ് ലോ സ്ലൈഡ് ഷോട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഷോട്ടിൻ്റെ പേരാണ് റിവീലിംഗ് ഷോട്ട്. റിവീലിംഗ് ഷോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ റിവീൽ ചെയ്യുന്നത്, സബ്ജക്റ്റിനെ കാണിക്കാനാണ്. എന്ന് വെച്ചാൽ മറഞ്ഞു നിന്ന് ഒരു സബ്ജക്റ്റിനെ കാണിക്കുന്നത്. അത് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ GoProനെ താഴോട്ട് ഫേസ് ചെയ്തിട്ട് പയ്യെ നമ്മൾ അത് പൊക്കി നമ്മുടെ സബ്ജക്റ്റിന് നേരെ കാണിക്കുന്നതാണ് റിവീലിംഗ് ഷോട്ട്. അപ്പോൾ നമ്മൾ വളരെ സ്ലോ ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കാണിക്കുന്നത്, നമ്മളൊരു വ്യക്തിയാണ് നമ്മുടെ ഫ്രണ്ടിലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ റിവീലിംഗ് ഷോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു സർപ്രൈസ് മനസ്സിൽ കൊടുത്തിട്ട് പയ്യെ ആ ഷോട്ട് കാണിക്കുക. അതാണ് സ്ലോ റിവീലിംഗ് ഷോട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രൊഫഷണൽ നെയിംസ് ആണെന്ന് ചോദിച്ചാൽ ഇതൊരു പ്രൊഫഷണൽ നെയിംസ് അല്ല. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനും എളുപ്പത്തിലെല്ലാം നമുക്ക് ഇങ്ങനെ മനസ്സിൽ വയ്ക്കണമെന്നല്ല, അല്ല പ്രൊഫഷണൽ നെയിംസ് പഠിച്ച് വെച്ചാൽ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പാടാം. അതുകൊണ്ട് ഇച്ചിരി ഞാൻ സിമ്പിളാക്കി പറയുന്നതാണ് റിവീലിംഗ് ഷോട്ട്, ലോ സ്ലൈഡ് ഷോട്ട്. ഇതിനൊക്കെ വേറെ ടേംസ് ആയിരിക്കും. സിനിമാറ്റോഗ്രാഫിയൊക്കെ പഠിക്കുന്നവർക്ക് അത് വേറെ ടേംസ് ആയിരിക്കും. പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് ഇതൊക്കെ ഓർത്ത് വയ്ക്കാനാണ് ഞാൻ ഇങ്ങനത്തെ പേരുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തതായി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലോസപ്പ് ഡോളി സൂം എഫക്റ്റ് ആണ്. ഡോളി സൂം എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിനായിരിക്കും ഫുൾ കോൺസെൻട്രേഷൻ. അപ്പം നമ്മളിങ്ങനെ ഒരു ഫുട്ടേജ് കാണുകയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സൂം ചെയ്ത് നമ്മുടെ നേരെ, ഇപ്പം ഞാനാണ് സബ്ജക്റ്റ് എങ്കിൽ എൻ്റെ നേരെ ഇങ്ങനെ സൂം ചെയ്ത് തരും. പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നിൽ നിന്ന് അകന്നു പോകുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് ക്ലോസപ്പ് ഡോളി സൂം. ഈ ഒരു എഫക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് GoPro വെച്ച് ഷൂട്ട് ചെയ്യാം. പക്ഷേ ഇത് നമ്മളൊന്ന് എഡിറ്റ് ചെയ്ത് ക്ലോസപ്പ് ഡോളി സൂം ആക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വീഡിയോ എഡിറ്ററി ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ നമ്മൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു പോസിൽ നിൽക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ അനങ്ങി നിൽക്കുകയാണെങ്കിൽ ക്ലോസപ്പ് ഡോളി സൂം എടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു പോസിൽ നിന്ന് നമ്മുടെ നേരെ GoPro ഇങ്ങനെ പോയിൻ്റ് ചെയ്തിട്ട് പയ്യെ നടന്ന് നമ്മൾ നേരെ വരണം. അങ്ങനെയാണ് നമ്മൾ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു എഡിറ്റർ ആവശ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പിന്നൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും എൻ്റെ ട്യൂട്ടോറിയൽ. അപ്പം അതാണ് ക്ലോസ് ഡോളി സൂം എഫക്റ്റ്. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമ്മൾ കാണിക്കുന്നത് സ്ലൈഡ് റിവീലിംഗ് ഷോട്ട് എന്നാണ്. അപ്പം നമ്മുടെ ഫസ്റ്റായിട്ട് നമ്മൾ എടുത്ത എന്താ ലോ സ്ലൈഡ് ഷോട്ടും നമ്മുടെ റിവീലിംഗ് ഷോട്ടും കൂടി കമ്പൈൻ ചെയ്തതാണ് സ്ലൈഡ് റിവീലിംഗ് ഷോട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുക. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു മരമാണെങ്കിൽ ആ മരത്തിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ ലെഫ്റ്റോ റൈറ്റോ പയ്യെ നീക്കി നമ്മുടെ സബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരിക. എന്ന് വെച്ചാൽ മരത്തിൻ്റെ ബാരിയർ അത് കവർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ കവർ ചെയ്ത് നിൽക്കുന്നതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ തുടങ്ങി നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഒരു ഒരു മരത്തിൽ നിന്ന് ഒളിച്ചു നിന്നിട്ട് നമ്മൾ നമ്മുടെ സബ്ജക്റ്റിനെ നോക്കുന്ന രീതിയിലുള്ള ഷോട്ടാണ് സ്ലൈഡ് റിവീലിംഗ് ഷോട്ട്. അപ്പോൾ ഗൈസ് അടുത്തായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ലുക്കപ്പ് ഷോട്ടാണ്. ലുക്കപ്പ് ഷോട്ട് നമ്മുടെ റിവീലിംഗ് ഷോട്ടുമായിട്ട് ഭയങ്കര സിമിലറാണ്. അപ്പോൾ ലുക്കപ്പ് ഷോട്ട് നമ്മൾ നമ്മുടെ ഗോപ്രോയുടെ ആക്ഷൻ ക്യാമറ നമ്മൾ കാലിലോട്ട് കാണിക്കും. നമ്മൾ 3-4 സ്റ്റെപ്സ് വയ്ക്കും. എന്നിട്ട് പയ്യെ നമ്മുടെ ക്യാമറ പൊക്കി നമ്മുടെ സബ്ജക്റ്റ് കാണുന്നത്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന വ്യൂ പോയിന്റിലെ ഷോട്ട്സ് ഒക്കെ എടുക്കാനാണ്. ഒരു വ്യൂ പോയിന്റ് നമുക്ക് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ലുക്കപ്പ് ഷോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ലുക്കപ്പ് ഷോട്ടിൽ ഒരു സ്പീഡ് റാമ്പ് എന്നുള്ളൊരു എഫക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് സ്കൈ മാസ്റ്ററിലും എല്ലാത്തിലും ഒക്കെ ചെയ്യാൻ, മിക്ക ആപ്സിലും ചെയ്യാവുന്നതാണ്. പിന്നെ ഇച്ചിരി കൂടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അഡോബ് പ്രീമിയർ പ്രോ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ വലിയ പ്രോ അല്ലാത്തതുകൊണ്ട് എനിക്കത് അറിയത്തില്ല. അപ്പോൾ ഞാൻ കൈമാസ്റ്ററിലാണ് നമ്മുടെ ഒരു സ്പീഡ് റാമ്പിങ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പം അത് നമ്മുടെ വീഡിയോനെ വേറൊരു ലെവലാക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രെയിം ഷോട്ട് എന്ന് പറയുന്ന ഷോട്ടാണ്. ഫ്രെയിം ഷോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിന് ചുറ്റും ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും. നമ്മളൊരു ഇമാജിനറി ഫ്രെയിമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ അത് ഫ്രെയിമായിട്ടായിരിക്കണം തോന്നുന്നത്. ക്ലിയർ ആയിട്ട് പറയാൻ നമ്മുടെ സബ്ജക്റ്റിനൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പുല്ലിൻ്റെ ഇടയിൽ കൂടിയുള്ള ഷോട്ട്, അങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ സബ്ജക്റ്റിനെ കാണിക്കുന്ന ഒരു ഷോട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ജനലിൽ നമുക്ക് യൂസ് ചെയ്യും, ജനലിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ സബ്ജക്റ്റിനെ കാണിക്കുന്ന ഒരു ഷോട്ട്, അതിനൊക്കെയാണ് ഫ്രെയിം ഷോട്ട് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ ഗോപ്രോൻ്റെയൊക്കെ ലെൻസ് നല്ല വൈഡ് ആംഗിൾ ലെൻസ് ആയിട്ട് നമുക്ക് വളരെ അടുത്ത് നിന്നൊരു ഫ്രെയിം ഷോട്ട് എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഫ്രെയിം ഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് ഓർ ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് കൊടുത്ത് നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്തിൽ കൂടി നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ ഗോപ്രോ നമ്മൾ ജസ്റ്റ് കൊണ്ടുപോയി നമ്മുടെ സബ്ജക്റ്റിനെ കാണിക്കുന്നതാണ് ഈ ഫ്രെയിം ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രെയിം ഷോട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു സബ്ജക്റ്റിനെ ഇച്ചിരി കൂടി നല്ലൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, ആ ബാക്ക്ഗ്രൗണ്ട് അകത്തേക്ക് കൂടി നമ്മുടെ സബ്ജക്റ്റ് കാണിക്കുന്നതിനാണ് ഫ്രെയിം ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളെ 6 ഷോട്ട്സ് ഇപ്പോൾ കാണിച്ചു തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള 6 ഷോട്ട്സാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഈ 6 ഷോട്ട്സ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ലെവലിൽ ഒരു കിട്ടിലും സിനിമാറ്റിക് വീഡിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും, ഇന്നത്തെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിലും പ്ലീസ് ഒരു തംസ് അപ്പ് തരേണ്ടതാണ്. തംസ് അപ്പ് ലൈക്ക് ബട്ടൺ അടിച്ചിരിക്കണം. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഡോളി സൂം എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഡോളി സൂം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അത് കൈമാസ്റ്ററിൽ ചെയ്യുന്നതായിരിക്കും കാണിക്കുന്നത്, അഡോബ് പ്രീമിയർ പ്രോയിൽ ചെയ്യുന്നതല്ല. ഇപ്പോൾ എല്ലാവരുടെയും ഫോണല്ലേ ഉള്ള, സ്മാർട്ട് ഫോൺ ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഡോളി സൂം കൈമാസ്റ്ററിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതും വളരെ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് എൻ്റെ എഡിറ്റ്സ്. അപ്പം അടുത്ത വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും കാത്തിരിക്കേണ്ടതാണ്. ഒരു ഡിഫറെൻറ്റ് കണ്ടന്റ് ആയിട്ടല്ല, ഓൾറെഡി കണ്ടന്റ് എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോളി സൂം എങ്ങനെയാണ് കൈമാസ്റ്റർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാണിച്ച എഫക്റ്റാണ് ഡോളി സൂം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അപ്പം എന്താ പറയണ്ടേ, സ്റ്റേ